ഭയങ്കര തണുപ്പാട്ടോ ഫ്രിഡ്ജിലെ വെള്ളം പോലെ ഉണ്ട്. നമ്മളെ ബൈക്ക് ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാൻ. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ ഏരിയയിലുള്ള ഒരു സ്ഥലമാണ് മുത്തപ്പൻ പുഴ. അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ ഇങ്ങനൊരു പാലം കണ്ടപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയതാണ്. ഇനി ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് ആദ്യമായിട്ട് പോവുകയാണ്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ഗൂഗിൾ പറയുന്ന വഴിയെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സൈറ്റ് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് നിർത്തി. ഇവിടെ കുറെ കുട്ടികൾ കുളിക്കുന്നൊക്കെ കാണുന്നുണ്ട്. ഇതാണ് പാലം. ഈ പാലത്തിന്റെ പേരാണ് കണ്ടപ്പൻശാൽ ബ്രിഡ്ജ്. കണ്ടപ്പൻശാൽ ബ്രിഡ്ജാണിത്. ഇതിന്റെ താഴെ തന്നെ നമ്മുടെ മുത്തപ്പൻ പുഴന്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നല്ല സ്റ്റൈലൻ പാലാട്ടോ. പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പൊതുവെ ആളുകളില്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇതാ ഇവിടെ എത്തിയാണ്. ഇനി ഇവിടുന്ന് 350 മീറ്റർ ഉള്ളൂ എന്നാണ് ഗൂഗിള് പറയുന്നത്. ഏതായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ മുത്തപ്പൻ പുഴയിലെത്തിയിട്ടുണ്ട്. അവിടെ ആദ്യം തന്നെ ഈ ബോർഡാണ് കാണുന്നത്. ഇവിടെ കുറച്ച് അപകട സൂചനകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഈ വഴി നടന്നു പോകണം. ഇപ്പൊ ഏകദേശം പകുതിയോളം നടന്ന് നമ്മുടെ പുഴയും പാലും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത തറായിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ സൈറ്റ്. ഞാൻ ഈ ഒരു പാലം കണ്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം. ഗൂഗിൾ മാപ്പിൽ ഈ പാലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഈ പാലാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പക്ഷെ ഇത് പല ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇതാണ് പാലം. പക്ഷെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റില്ല. പല ഭാഗങ്ങളും പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ അതിൽ കയറാൻ നിന്നില്ല. അപ്പോൾ ഇതാണ് മുത്തപ്പൻ പുഴ ആനക്കാംപൊയിൽ, കോടഞ്ചേരി ആനക്കാംപൊയിൽ. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഈ പാലമായിരുന്നു. അപ്പോൾ ഈ പാലം പല സ്ഥലത്തും പൊട്ടിയിട്ടുണ്ട്. കവുങ്ങിൻ്റെ പാലാണ്. Thank you.
എന്താണ് വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കണ്ടു, തെളിഞ്ഞ വെള്ളം. ഏത്തച്ചന്മാരുണ്ട് ഇവിടെ, മീനുണ്ട്, നാട്ടില് കല്ലാങ്കാരി എന്ന് പറയുന്നത് മീനുകളുണ്ട് അതില്. ഞാൻ ഈ പാലത്തിലൂടെ പോകാൻ പറ്റില്ല എന്നാണ് കരുതിയിരുന്നത്, പക്ഷെ രണ്ടുപേർ പോകുന്നത് കണ്ടു. അവർ ഈ ഇവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ എനിക്കും പോകാനൊരു ധൈര്യം കിട്ടി. ഐസും വെള്ളത്തേക്കാൾ തണുപ്പുണ്ടോയെന്ന് സംശയമുണ്ട്. അത്രയും തണുപ്പാണ്, ഭയങ്കര അപാര തണുപ്പാണ്. ഈ ചൂടുകാലത്തൊക്കെ ഇവിടെ വന്ന് ഒന്ന് കുളിച്ചാൽ മതിയാവും. ഭയങ്കര തണുപ്പാട്ടോ, ഫ്രിഡ്ജിലെ വെള്ളം പോലെ ഉണ്ട്. കൈ കുറച്ച് പേര് ഇട്ടക്കാരൊന്നും കഴിച്ചില്ല, അത്ര തണുപ്പാണ്. ഐസുണ്ടാക്ക, ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പകരം ഇവിടെ വെച്ചാൽ മതി. ഇവിടെ അത്യാവശ്യം നല്ല ആഴുണ്ട്, പക്ഷേ ഇതിൻ്റെ അടിഭാഗം കാണുന്നു. ഞാൻ അത്രയും തെളിച്ചാണ്, ഭയങ്കര തണുപ്പും. ഓക്കേ, ഇതാണ് ഈ സ്ഥലം. ഇവിടെ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചാൽ ഈ പാലം കാണുന്നുണ്ട്, ഇതിലൂടെ പലരും നടന്നു പോകുന്നുണ്ട്. ഇതാണ് പാലം. കമ്പി കെട്ടിയിട്ട് കവുങ്ങിൻ്റെ തടികൾ വെച്ചിട്ടാണ് ഈ പാലം കണ്ടത്. ഇപ്പൊ സമയം 5:08. അപ്പൊ നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. അടിപൊളി പ്ലേസ് ആണ് കേട്ടത്. ഇതാണ് ഈ പാലം. പാലത്തിന്റെ അവസ്ഥ ഇതാണ്. ഇങ്ങനെയാണ് പാലം ഉണ്ടാക്കി. ഈ പാലം ഇവിടെ നാട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നാണ് ഇവിടെ ഇതിലൂടെ പോയ ഒരു കുട്ടി ഞങ്ങളോട് പറഞ്ഞത്. ആ കുട്ടി സ്കൂൾ വിട്ടു വരികയാണ്, കാരണം അവർക്ക്
അക്കരെ പോകാനുള്ള ഏക മാർഗമാണ്. മഴക്കാലത്ത് ഇവിടെ ഫുള്ള് വെള്ളമാവും. ഇപ്പോഴത്തെ സീസണിലൊക്കെ ഇതിൽ ധൈര്യമായിട്ട് നടക്കുക, താഴെ കൂടെ വെള്ളമല്ല. മഴക്കാലത്ത് ഇതിൻ്റെ മുകളിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടി ഉണ്ടാക്കിയ പാലാണ് ഇത്. ടൂറിസ്റ്റുകൾ നടന്ന് നടന്ന് കേടൂരിന്ന് കെട്ടിയിട്ടാവും, അങ്ങനെ ഒരു നിയമം. ഓക്കെ, ഏതായാലും നമ്മൾ തിരിച്ചു പോവണേ. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ലൊക്കേഷൻ. വന്നപ്പോ നമ്മുടെ ബൈക്ക് മാത്രമായിരുന്നു, കുറെ പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് വഴി, നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഇത് ഇവിടെ കണ്ടോ, ഈ മല. ഇവിടെ എപ്പോഴും മഴ പെയ്യാൻ നിൽക്കുന്ന പോലെയാണ്, കോടം മൂടിക്കൊണ്ടാണ്. ഉച്ചക്ക് പോലും ഇവിടെ എങ്ങനെയാണ്. ഇപ്പുറം ഈ ഗേറ്റ് കാണുന്നത് ഒരു ഫാമാണ്, പശുക്കളുടെ ഫാമാണ്. കണ്ടോ ഈ മല മൂടിയിരിക്കുന്നു, മല ഫുള്ള് കോടയാണ്. മലക്ക് മുകളില് ഒരു വീടുണ്ട്, ഇത്രയും മുകളിൽ. എങ്ങനെ അവിടെ താമസിക്കാ കേട്ടോ. വരുന്നവർ ആദ്യം ഈ ബോർഡ് ഒന്ന് വായിക്കണം കേട്ടോ. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം പുഴയിൽ ഇറങ്ങാതിരിക്കുക. ഓരോ വർഷം 5-ലധികം ആളുകളിവിടെ മരണപ്പെടുന്നു എന്നാണ് കൊടുത്തത്. കൺട്രോൾ റൂമും എമർജൻസി നമ്പറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ പോണ വഴിയിൽ ഇങ്ങനെ പല കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഏകദേശം 10 കിലോമീറ്റർ ആകുമ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്. ആ പുഴയുടെ ബാക്കിയാണത്. നമ്മൾ മുകളിലാണ് പോയത്, ആ വെള്ളം ഒഴുകി വരുന്നത് ഈ വഴിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ ഇതാ ഇങ്ങനെയാണ് അവസ്ഥ. ഇറങ്ങാൻ അടിപൊളി സൈറ്റ്. ഇവിടെ അധ്യാപകം വെള്ളം കുറച്ച്, ഇവിടെ ശുദ്ധമായ വെള്ളം തന്നെയാണ്, പക്ഷെ അവിടുത്തെ അത്രക്കില്ല. പല വെറൈറ്റി മീനുകളുണ്ടോ ഇവിടെ. അതേ നിറയെ മീനുകളുണ്ട്. വെള്ളച്ചാട്ടം അല്ല, പുഴയില്ലെന്ന പറഞ്ഞ രീതിയിലാണ് ഇതിലുള്ളത്. ഇവിടെ കുറച്ച് പേര് കുളിക്കാൻ വന്നിട്ടുണ്ട്, കുറച്ച് ആണുങ്ങള്. ഇവരെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പുറത്ത് ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് മനസ്സിലായത്. അടിപൊളി സൈറ്റ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിൽക്കുന്ന ഇവിടെയാണ് വണ്ടി. ഇതാ ബൈക്ക്, ഇതാ ഇവിടെ പാർക്ക് ചെയ്തു. ഇതാണ് എന്റെ ബൈക്ക്. ഇതിലാണ് വഴിയുള്ളത്. Thank you.
ഇവിടെ നമ്മള് പോളപ്പൊരിയൊക്കെ വാങ്ങിയാണ്. അതും കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം കുറച്ചു നേരം, എന്നിട്ട് പോവാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.